നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ സീസണിൽ ഇതുവരെ തോൽവി അറിയാത്ത മുംബൈ സിറ്റി എഫ് സിയും കഴിഞ്ഞ 8 മത്സരങ്ങളായിട്ട് പരാജയമറിയാത്ത കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലാണ് ഇന്നത്തെ ഐ എസ് എൽ പോരാട്ടം. മുംബൈയുടെ മൈതാനത്ത് വെച്ചിട്ടാണ് കളി. കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മുംബൈയുടെ പരിശീലകൻ ഡേസ് ബക്കിംഗ്ഹാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയമറിയാതെയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ബെറ്ററായിട്ട് കളിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ മീറ്റിങ്ങിന് ശേഷം, കഴിഞ്ഞ തവണ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം, അവർ ബെറ്ററായിട്ട് കളിക്കുന്നു. പക്ഷേ ഞങ്ങളും മികച്ച രൂപത്തിലാണ് കളിക്കുന്നത്. കടുത്ത പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാമെന്ന് ഇപ്പോൾ ഡേസ് ബക്കിംഗ്ഹാം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾ തമ്മിൽ അവസാനം കളിച്ചതിന് ശേഷം വളരെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളും ആ അവസാനത്തെ കളിക്ക് ശേഷം വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടർഫുൾ മത്സരം നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കൊരു മികച്ച കോച്ചുണ്ട്, ഇവാനാണ് അവരുടെ പരിശീലകൻ. അവരൊരു മികച്ച ടീമുമാണ്. മികച്ച താരങ്ങളെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് വളരെ മികച്ച ഫുട്ബോളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓർക്കുക, ഞങ്ങൾക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും നടത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത്. ഒരു മികച്ച പോരാട്ടം പ്രതീക്ഷിക്കണം എന്ന് തന്നെ ഇപ്പോൾ ഡേസ് ബക്കിംഗ്ഹാം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു അൺബീറ്റൺ റണ്ണിനെ കുറിച്ചൊന്നും വേവലാതിയൊന്നുമില്ല. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അൺബീറ്റൺ റൺ, എതിരാളികളുടെ അൺബീറ്റൺ റണ്ണിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എന്നതുപോലെ തങ്ങളുടെ അൺബീറ്റൺ റണ്ണിനെ കുറിച്ചും ചിന്തിക്കാറില്ല. ഓരോ മത്സരത്തിലും ഫോക്കസ് ചെയ്താണ് മുന്നോട്ട് പോവുക എന്നുകൂടി ബക്കിംഗ്ഹാം പറയുന്നു. ആ വാക്കുകൾ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, ഓപ്പോസിഷൻ ടീമിൻ്റെ സ്ട്രീക്കിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല, ഞാനത് നോക്കാറില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ വിന്നിംഗ് സ്ട്രീക്കിനെ കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഫോക്കസ്, നമ്മളുടെ മത്സരത്തിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ആ മത്സരത്തിൽ മികച്ച രൂപത്തിൽ പോരാടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സൈഡിനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. ഞങ്ങളും വളരെ മികച്ച ഫുട്ബോളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വെരി ഗുഡ് ഗെയിമാണ്. 2 മികച്ച ടീമുകൾ തമ്മിൽ, എക്സൈറ്റിംഗ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന 2 മികച്ച ടീമുകൾ തമ്മിലുള്ള മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഷോക്കേസ് ഇൻ ദി സ്റ്റേഡിയം ഫോർ എവറിബഡി എന്നാണ് ഇപ്പോൾ ബക്കിംഗ്ഹാം പറയുന്നത്. കടുത്ത പോരാട്ടം നടക്കും എന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് ഫുട്ബോൾ എത്താം.